പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അദ്ദേഹത്തെ വിളിച്ചു, പോണ്ടേ. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് എന്നെ വിളിക്കുകയാണെങ്കിൽ അപ്പം ചെല്ലുമല്ലോ, ഞാൻ ചെല്ലുമല്ലോ. അപ്പോൾ മുഖ്യമന്ത്രി ഇരിക്കുന്ന ഭാഗത്ത് പറയുക, നമുക്ക് ഈ ക്യാൻറ്റീനിൽ കയറി, മുഖ്യമന്ത്രി ഇതുവരെ അത് പറഞ്ഞിട്ടില്ല, ഈ ക്യാൻറ്റീനിൽ കയറി നമുക്കൊരു കാപ്പി പിടിക്കാം. അല്ലെ, താൻ കഴിച്ചു. ഇന്നിപ്പോൾ ഞാൻ മന്ത്രി, പൊതുവിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയുടെ റൂമിലൊരു മീറ്റിങ്ങിന് പോയി 2 മണിക്ക്. അപ്പോൾ എന്നോട് അദ്ദേഹം കണ്ടപ്പോൾ തന്നെ ചോദിച്ച, ഭക്ഷണം കഴിച്ചതെന്നാ? ഞാൻ പറഞ്ഞു കഴിച്ചില്ല. ഇറങ്ങാന്ന് അദ്ദേഹം കഴിച്ചാണെന്ന് പറഞ്ഞു. ഇറങ്ങാൻ നേരത്ത് പറഞ്ഞു ഭക്ഷണം ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ വിളിച്ച് റെഡിയാക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എൻ്റെ റൂമിൽ ഭക്ഷണം വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. സാർ, ഇതൊക്കെ സാധാരണമായി നടക്കുന്ന കാര്യങ്ങളല്ലേ. പ്രധാനമന്ത്രിയുടെ വീട്ടിലേക്കൊന്നും അല്ലല്ലോ, അവിടെ പോയി കണ്ടു കഴിഞ്ഞപ്പോൾ അപ്പുറത്തിരിക്കാമെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് തൃപ്തിയായില്ലെങ്കിൽ ആ ഒരു കാര്യം കൂടി പറയാം. 2019 ജൂൺ 11 ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ വസതിയിൽ ഒരതിഥി ഉണ്ടായിരുന്നു. ഒരതിഥി, ഒരാൾ കുടുംബവുമായിട്ടൊരു അതിഥി ഉണ്ടായിരുന്നു. ആരായിരുന്നു അറിയോ? അറിയോ? ഭക്ഷണം കഴിക്കാൻ വന്ന, അദ്ദേഹം ക്ഷണിച്ചിട്ട് വന്ന ആരാ? BJPയുടെ മുൻ പ്രസിഡന്റ്, കേന്ദ്രമന്ത്രി, നാഗ്പൂരിൽ നിന്നുള്ള MP, നാഗ്പൂർ RSS ആസ്ഥാനത്തെ മോഹൻ ഭഗവതിൻ്റെ മാനസപുത്രൻ നിതിൻ ഗഡ്കരിയും കുടുംബവും ഭക്ഷണം കഴിക്കാൻ ചെന്നു. ഞങ്ങൾ വിമർശിച്ചോ? ഞാൻ പറഞ്ഞു വിളിക്കണമെന്നാണ്. ഒരു കേന്ദ്രമന്ത്രിയെ അദ്ദേഹം ഫാമിലിയായിട്ട് തിരുവനന്തപുരത്ത് വന്നു, ഒഫീഷ്യലായിട്ട് വന്നതല്ല അദ്ദേഹം ടൂർ വന്നു. പരിചയമുണ്ട്, ബന്ധമുണ്ട്, ഒരു ലഞ്ചിന് ഇൻവൈറ്റ് ചെയ്തു. എന്താ തെറ്റ്? അതുകൊണ്ട് ഞങ്ങൾ പിറ്റേ ദിവസം ദേ RSS ആസ്ഥാനത്തെ മോഹൻ ഭാഗവതിൻ്റെ സ്വന്തം ആളിന് മുഖ്യമന്ത്രി ലഞ്ച് കൊടുത്തെന്നും പറഞ്ഞ് ഞങ്ങൾ ബഹളം ഉണ്ടാക്കിയ. ഞങ്ങൾ ഉണ്ടാക്കില്ല, അതാണ് നിങ്ങളും ഞങ്ങളും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ പ്രേമേന്ദ്രനെ കുറിച്ച് ഇനി പറയുമ്പോൾ, ഇനി പ്രേമേന്ദ്രൻ്റെ നേർക്ക് ഒരു വിരൽ ചൂണ്ടുമ്പോൾ 4 വിരൽ സ്വന്തം നെഞ്ചത്തോട്ടാണെന്ന് വിചാരിച്ച് ചൂണ്ടിയാൽ മതി പോരെ.